നമസ്കാരം, മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ച പുതുതലമുറ രാജഗിരി വിശ്വജ്യോതി കോളേജിലെ വിദ്യാർത്ഥികളാണ് ലോക തപാൽ ദിനത്തോടനുബന്ധിച്ച് വേങ്ങൂർ പോസ്റ്റ് ഓഫീസിൽ എത്തിയത്. ലോക തപാൽ ദിനമായ ഒക്ടോബർ 9 തിങ്കളാഴ്ചയാണ് വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജിലെ വിദ്യാർത്ഥികൾ പോസ്റ്റ് ഓഫീസിൽ എത്തിയത്. പോസ്റ്റ് ഓഫീസിന്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നതിനും പരിചയപ്പെടുന്നതിനും വേണ്ടിയായിരുന്നു സന്ദർശനം. കോളേജിലെ കൾച്ചറൽ ഹെറിറ്റേജ് ക്ലബിന്റെയും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾ പോസ്റ്റ് മാസ്റ്റർ സുജ ഗോപകുമാറിനെയും മറ്റു ജീവനക്കാരെയും ആദരിച്ചു. കത്തുകൾ കൈകാര്യം ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമോ? അവര് കത്തെടുത്തിക്കൊണ്ടാ വന്നിരിക്കുന്നത്. പിന്നെ കത്തുകൾക്ക് പുറമെ നമുക്കിപ്പോ മെയിൻ ആയിട്ടും മറ്റു ഇതാണ് ബാങ്കിങ്ങിനെ പറ്റിയുള്ള ബാങ്കിങ് സേവനങ്ങൾ. അപ്പൊ അതിനെപ്പറ്റി ഒരു ക്ലാസ് നമ്മുടെ സാറ് നമുക്ക് എടുത്തു തരും കേട്ടോ. പിന്നെ ഫിലാറ്റലി സ്റ്റാമ്പ് കളക്ഷൻ ഹോബി ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെ നമുക്ക് അതൊക്കെ ഹോബി ആയിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. പണ്ടൊക്കെ ഒത്തിരി പേര് ചെയ്തിരുന്ന കാര്യമാണ്. ഓഫീസിലെ പോസ്റ്റൽ അസിസ്റ്റന്റ് MN ഷാജി വിദ്യാർത്ഥികൾക്ക് ഓഫീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പോസ്റ്റ് ഓഫീസ് നടപ്പിലാക്കി വരുന്ന വിവിധ നിക്ഷേപ പദ്ധതികളെക്കുറിച്ചും കുട്ടികൾക്ക് ക്ലാസ് നൽകി. സിംഗിൾ കാർഡാണ്, ഇതാണ് അതിന്റെ പ്രത്യേകത. ഇത് സിംഗിൾ കാർഡിനകത്ത് നമ്മൾക്ക് 50 പൈസയാണ് ഇതിന്റെ ചാർജ്. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്ന അടുത്ത കമ്മ്യൂണിക്കേഷന്റെ ഇതെന്ന് പറയുന്നത് ഇൻലാൻഡ് ലെറ്റർ എന്നാണ്. ഇത് ഇച്ചിരി പ്രൊട്ടക്റ്റഡ് ആണ്. ഇത് ഇപ്പൊ ഉപയോഗത്തിലുണ്ടോ? ഇതൊന്നും നിർത്തിയിട്ടില്ല നമ്മൾ. ഇതൊന്നും അല്ല, ഇപ്പൊ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എല്ലാ ആൾക്കാരും ഇത് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ. ഇപ്പൊ രണ്ട് ചിട്ടികളുടെ ഒക്കെ ഇന്റിമേഷൻ അയക്കാൻ വേണ്ടിയിട്ട് 2 രൂപയ്ക്ക് ഒരു ഇതിനകത്ത് ബാക്ക് കൂടി ഉള്ളിൽ സൈഡ് തിരഞ്ഞെടുത്ത് ഇത് അവരായിരിക്കും 2 രൂപയ്ക്ക് അവർ കമ്മ്യൂണിക്കേഷൻ മനസ്സിലായില്ലേ. അപ്പൊ ഈ സാധനം ഇപ്പോഴും യൂസ്ഫുൾ ആണ്. പണ്ട് ഇത് പലരുടെയും ജീവിതം ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഇന്നിപ്പോ നിങ്ങളൊക്കെ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കയ്യിൽ വാട്സാപ്പും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ മെസ്സഞ്ചേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവായിട്ട് അപ്പോഴും ചാറ്റ് ചെയ്യാൻ കാര്യങ്ങളറിയാം. പണ്ട് ഇത് നടക്കില്ല. പണ്ട് ഇതിന് മീഡിയേറ്റർ ആയിട്ട് എന്ത് കാലത്തും മീഡിയേറ്റർ ആയിട്ട് പോസ്റ്റ്മാൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇപ്പുറത്തിരിക്കുന്ന ആൾ തന്നെ കത്ത് കൊടുക്കില്ല, കൂട്ടുകാരൻ്റെ പുറത്തേക്ക് കൊടുത്തു കൊടുക്കും അല്ലേ. അങ്ങനെ മെസ്സഞ്ചർ എന്ന് പറഞ്ഞ സംവിധാനം പണ്ട് പോലെ ഉണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസിന്റെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് പുതുതലമുറക്കാരായ തങ്ങൾക്ക് അറിവ് ലഭിച്ചത് സന്തോഷപ്രദമായെന്ന് കുട്ടികൾ അഭിപ്രായപ്പെട്ടു. കൾച്ചറൽ ഹെറിറ്റേജ് ക്ലബ് ഇൻചാർജ് അസിസ്റ്റന്റ് പ്രൊഫസർ സീന എം പീറ്റർ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡി അസിസ്റ്റന്റ് പ്രൊഫസർ അനില റോഷൻ ജോയിയുടെയും നേതൃത്വത്തിലായിരുന്നു കുട്ടികളുടെ പോസ്റ്റ് ഓഫീസ് സന്ദർശനം. ഒക്ടോബർ 9 ലോക തപാൽ ദിനത്തോടനുബന്ധിച്ച് രാജഗിരി വിശ്വജ്യോതി കോളേജിലെ കൾച്ചറൽ ഹെറിറ്റേജ് ക്ലബ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ചേർന്ന് വേങ്ങൂർ തപാൽ ഓഫീസ് സന്ദർശിക്കുകയും അവിടുത്തെ പ്രവർത്തന രീതികളെക്കുറിച്ചും അവിടുത്തെ ഡിപ്പോസിറ്റ് സ്കീമുകളെക്കുറിച്ചും മനസ്സിലാക്കുകയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ക്ലാസ്സുകൾ ഞങ്ങൾക്കായി നൽകിയ അവിടുത്തെ പോസ്റ്റ് മാസ്റ്റേഴ്സിനും മറ്റ് സഹപ്രവർത്തകർക്കും രാജഗിരി വിശ്വജ്യോതി കോളേജിന്റെ നന്ദി. ലോക തപാൽ ദിനത്തോടനുബന്ധിച്ചാണ് രാജഗിരി വിശ്വജ്യോതി കോളേജിലെ കുട്ടികൾ തപാൽ വേങ്ങൂർ തപാൽ ഓഫീസ് സന്ദർശിച്ചത്. ഇപ്പോഴത്തെ തലമുറയിൽ കുട്ടികൾക്ക് തപാൽ ഓഫീസിൽ പ്രവർത്തനങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നിക്ഷേപ പദ്ധതികളെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലൊരു അവയർനെസ് ക്ലാസ് നൽകാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ വിസിറ്റ് ചെയ്തത്. ഇത് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും കൾച്ചറൽ ഹെറിറ്റേജ് ക്ലബും കൂടെ ചേർന്നാണ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.